ക്രിസ്തുവിന്റെ പീഠസഹരത്തിന്റെ ഓർമ്മ പുതുക്കി ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് നഗരങ്ങളിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലായി നടന്ന തിരുക്കർമ്മങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു. ക്രിസ്തുദേവന്റെ പീഠസഹനത്തിന്റെ ഓർമ്മകൾ പുതുക്കി ഗൾഫ് രാജ്യങ്ങളിലെ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ലോകത്തിന്റെ മുഴുവൻ പാപവും ഏറ്റുവാങ്ങി സ്വയം ബലിയായ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് ക്രൂശാരോഹണം. യുഎയിലെ വിവിധ ദേവാലയങ്ങളിൽ പുലർച്ചു മുതൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരികാണിക്കലും നടന്നു. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. കുരിശുമരണത്തിലൂടെ ഈശോ മാനവരാശിക്ക് നൽകിയ പൊതുജീവിതത്തിന്റെ ഓർമ്മാചരണവുമായി ചടങ്ങുകൾ മാറി. ഫാദർ ടോം ജോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗൾഫിലെ ഏറ്റവും വലിയ കത്തോലിക്ക പള്ളിയായ ദുബായ് സെന്റ് മേരീസ് പള്ളിയിലും ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക പള്ളിയിലും ദുഃഖവെള്ളി ചടങ്ങുകൾ നടന്നു. അബുദാബിയിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് തോമസ് മുട്ടുവേലിൽ കോർ എപ്പിസ്കോപ്പ നേതൃത്വം നൽകി. യേശുവാകട്ടെ നാടുപാടിയുടെ മുൻപാകെ നിലകൊണ്ട് പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് കുരിശ് കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാപതം വലിയ ദിവസമായിരുന്നു. പറഞ്ഞു അവൻ മൂന്നാമതും അവരോട് ഇവൻ എന്ത് ദോഷം ചെയ്തു? ഷാർജ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയിൽ സഭയുടെ നിരണം ഭദ്രാസനധിപനും സുന്നഹദോസ് സെക്രട്ടറിയുമായ ഡോക്ടർ യോഹാനോൻ മാർ ക്രിസോസ്റ്റോമസ് മെത്രാപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷാർജ സെന്റ് മേരീസ് യാക്കോബായ കത്തീഡ്രൽ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ ആയിരങ്ങളെത്തി. ഫാദർ എബിൻ ഉമേലിൽ, ഫാദർ എൽദോസ് കാവാട്ട്, ഫാദർ ഏലിയാസ് മാത്യു എന്നിവർ നേതൃത്വം നൽകി. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.